ഇന്ന് അല്പസമയം നമ്മൾ ആഴ്ച 13-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങളെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സങ്കീർത്തനത്തെ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് നമുക്ക് 3 ഭാഗങ്ങളായി ചിന്തിക്കാം. നമുക്കറിയാം ഈ സങ്കീർത്തനത്തിൽ 6 വാക്യങ്ങളുണ്ട്. നമ്മൾ അധികം വായിച്ച് എപ്പോഴും വായിക്കാത്ത ഒരു പ്രധാനമായ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. ഈ അടുത്ത കാലത്ത് ഞാൻ അതിനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ 6 വാക്യങ്ങൾ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1-ഉം 2-ഉം വാക്യങ്ങൾ 1-ാമത്തെ ഭാഗവും 3-ഉം 4-ഉം വാക്യങ്ങൾ 2-ാമത്തെ ഭാഗവും 5-ഉം 6-ഉം വാക്യങ്ങൾ 3-ാമത്തെ ഭാഗവുമായിട്ട് നമുക്ക് വേർതിരിക്കാം. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ഇതാണ്. ദാവീദ് യഹൂദ മരുഭൂമിയിൽ ആയിരിക്കുമ്പോൾ ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലാൻ നടക്കുകയാണ്. പ്രാണരക്ഷാർത്ഥം ഓടുന്ന നിരാശയുടെ പടുകുഴിയിൽ ഭയത്തിന്റെ നിഴലിൽ കണ്ണീർ കയങ്ങൾ വീണ് ഓടുന്ന ദാവീദ് ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 13-ാം സങ്കീർത്തനം. ആദ്യത്തെ ഭാഗത്തെ നമുക്ക് ഒരു വിലാപ സങ്കീർത്തനമായി പറയാം. 2 വാക്യം നിരാശയിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, ഭയത്തിൽ നിന്നൊക്കെ ദാവീദിന് ഉടലെടുക്കുന്ന ചില ചോദ്യങ്ങളാണ്. അത് ആരോടാണ് ചോദ്യങ്ങൾ? ദൈവത്തോടാണ് ചോദ്യം. പഴയ നിയമ പണ്ഡിതന്മാർ ഈ സങ്കീർത്തനത്തെ ഒരു വള്ളത്തിലെ കടലിലെ തിരക്കിടയിൽ യാത്ര ചെയ്യുന്ന ഒരു വള്ളത്തെ സാദൃശ്യപ്പെടുത്തി പറയും. തിരമാലകളിൽ ഇങ്ങനെ ആടി ഉലയും. തുടക്കത്തിൽ തിരമാലയിലോട്ട് ഇറങ്ങുമ്പോൾ, തിരയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ വള്ളം ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവരൊന്ന് ഭയക്കും. ഈ ആടി ഉലയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒന്ന് ഞെട്ടിപ്പോകും. പിന്നെ അത് ആഴക്കടലിലോട്ടാണ് പോകുന്നത്. ആഴക്കടലിൽ ഈ വള്ളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കരയിൽ എത്തുമ്പോൾ മാത്രമേ എത്താൻ പറ്റൂ, രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല. അപ്പോഴവിടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ദൈവമേ രക്ഷിക്കണമെന്ന് ആ വള്ളത്തിലിരിക്കുന്നവർ പ്രാർത്ഥിക്കും. ഒടുവിൽ കാറും കോളും തിരയും ഒക്കെ അതിജീവിച്ച് ഈ വള്ളം ഭദ്രമായിട്ട് കരയിലെടുക്കും. ഈ 3 ഭാഗങ്ങളും ഇത്തരത്തിലാണ്. 1-ാമത്തെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ തിരയിലേക്ക് ഇറങ്ങുന്ന, കടലിലേക്ക് ഇറങ്ങുന്ന ഒരു വള്ളത്തെ പോലെയാണ്, വള്ളത്തിലെ യാത്രികരെ പോലെയാണ് ദാവീദ് നിലവിളിക്കുന്നത്. ദാവീദിന്റെ ഒരു സ്വഭാവം നമ്മൾ നോക്കുമ്പോൾ നിരാശ വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ പെട്ടെന്ന് നിലവിളിക്കുന്ന ഒരാളാണ് ദാവീദ്. ഈ 2 വാക്യങ്ങളിലൂടെ ദാവീദ് 4 പ്രാവശ്യം ദൈവത്തോട് ചോദിക്കുകയാണ്, എത്രത്തോളം യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ട്, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറക്കി. ശൗൽ രാജാവ് തന്നെ കൊല്ലാനായിട്ട് പിന്നാലെ വരുമ്പോൾ ഭയന്ന് പാടുകയാണ് ദാവീദ്, ദൈവമേ നീ എത്രത്തോളം നീ എന്നെ കാണാതിരിക്കും. വീണ്ടും 2-ാം വാക്യത്തിൽ പറയുകയാണ്, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കും, എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും. ദാവീദിന്റെ ഒരു സ്വഭാവം ഇതാണ്, ചെറിയ ഒരു പ്രയാസം വരുമ്പോൾ എത്രത്തോളം 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 എന്ന് ദാവീദ് നിലവിളിക്കും. എന്നാൽ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ, സന്തോഷം കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടെ ദാവീദ്, ദൈവമേ നീ ഇത്രത്തോളം ഇത്രത്തോളം എന്നെ സഹായിച്ചു, ഇത്രത്തോളം നടത്തി എന്ന് സന്തോഷം കൊണ്ട് പാടും. നിരാശ വന്നാൽ അതിന്റെ എക്സ്ട്രീമിലേക്ക് പോകും ദാവീദ്. സന്തോഷം വന്നാലോ അതിൻ്റെയും എക്സ്ട്രീമിലേക്ക് ദാവീദ് പോകും.
അതുകൊണ്ട് ഈ ഭക്തന്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് സഭയ്ക്ക് വിശ്വാസികൾക്ക് നമ്മുടെ വിശ്വാസങ്ങളെ ബലപ്പെടുത്താനും സ്തുതി പറയാനും പാപങ്ങളെ കേട്ടി പറയാനും ഉതകുന്ന തരത്തിൽ ധാരാളം സങ്കീർത്തനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒന്നാം സങ്കീർത്തനം ഒരു ഉദാഹരണമാണ്. 23-ാം സങ്കീർത്തനം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ച് ആദ്യമായി പഠിപ്പിക്കുന്ന സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം, അതുപോലെ 51-ാം സങ്കീർത്തനം, 100-ാം സങ്കീർത്തനം, ഇതെല്ലാം ദാവീദിന്റെ ഈ എക്സ്ട്രീം സ്വഭാവത്തിന് ഉദാഹരണങ്ങൾ. ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം, ഇതാണ് ദാവീദിന്റെ. നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ബന്ധിപ്പിച്ച് നോക്കാം. ഈ വരികൾക്ക് ഭക്തന്മാർ കൊടുത്തിരിക്കുന്ന വിശേഷണം ഇതാണ്: വിഷാദങ്ങളിൽ വീണുപോകുന്ന ജീവിതം. ഒരു പ്രതികൂലം വരുമ്പോൾ നിലവിളിക്കുകയാണ്, ദൈവമേ നീ എത്രത്തോളം, നീ എത്രത്തോളം. വിഷാദങ്ങളിൽ വീണുപോകുന്ന ജീവിതം. ഇന്ന് വിഷാദങ്ങളുടെ കാലമാണ്. വിഷാദം എന്ന രോഗം ഇന്ന് മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ്. ധാരാളം പേര് വിഷാദ രോഗികളായിട്ട് മാറി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കൊച്ചു സംഖ്യ നമ്മളിവിടെ പള്ളിക്കകത്തിരിക്കുമ്പോൾ ഇതിലും ദാവീദുമാര് കാണും. ഈ ഓൺലൈനിലൂടെ ഭവനത്തിലിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകര് ദാവീദിന്റെ സ്വഭാവമുള്ളവർ കാണും. എനിക്കെന്ത് ഇങ്ങനെ സംഭവിച്ചു, ദൈവമേ നീ എന്നെ മറന്നുപോയോ, ദൈവത്തോട് പരാതി പറയുന്ന ജീവിതം. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തെ മിഡ് നൈറ്റ് ഓഫ് സോൾ എന്നാണ് ഭക്തന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അർദ്ധരാത്രി, ആത്മാവിന്റെ അർദ്ധരാത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു സമയം. അർദ്ധരാത്രി നമുക്കറിയാം 12 മണി, അത് കഴിഞ്ഞ് 13-ാം മണിയില്ല, പിന്നെ താഴോട്ടാണ് വരുന്നത്, പിന്നെ നേരെ പുലരുകയാണ്. അപ്പൊ രാത്രിയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന പീക്ക് എന്ന് പറയുന്നത് ഈ അർദ്ധരാത്രിയാണ്. അപ്പൊ പ്രശ്നങ്ങളുടെ ഒരു അർദ്ധരാത്രിയിലാണെന്ന് ഞാനൊന്ന് വിളിച്ചിരിക്കും. വിലാപങ്ങളുടെ പുസ്തകം 5:20 പ്രവാസകാലത്ത് യിരെമ്യാവ് ദൈവത്തോട് ചോദിക്കുകയാണ്, നീ സദാകാലം ഞങ്ങളെ മറക്കുന്നതും ദീർഘകാലം ഞങ്ങളെ ഉപേക്ഷിക്കുന്നതും എന്ത്? ദൈവം നമ്മെ ഉപേക്ഷിച്ചുവോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. 2020 അപ്രകാരം ഒരു കാലഘട്ടമായിരുന്നു. യേശു ക്രിസ്തു പോലും ക്രൂശിൽ കിടന്ന് നീ എന്നെ കൈവിട്ടുവോ എന്ന് ചോദിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ വിഷാദത്തിൽ ജീവിതത്തെ തളച്ചിടുന്ന ധാരാളം പേരുണ്ട്. മലയാളത്തിലെ ഒരു അനുഗ്രഹീത ഗായികയാണ് മിൻമിനി, നായിട്ട് പാടുവരും. അവരിങ്ങനെ പാടി അതിന്റെ ഒരു അവരുടെ ഒരു നല്ല കാലത്ത് പാടി ഇങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ കിട്ടായ സമയത്ത് പെട്ടെന്ന് അവരുടെ ശബ്ദം നിലച്ചുപോയി. കുറെ കാലം അവർക്ക് ശബ്ദം എടുത്ത് പാടാനായിട്ട് കഴിഞ്ഞില്ല. ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു. ഒടുവിൽ ദൈവം അവർക്ക് ശബ്ദം തിരിച്ചു കൊടുത്തു. ശബ്ദം നിലച്ചിട്ട് തിരിച്ചു കിട്ടിയ മിൻമിനി ആദ്യം പാടിയ ഒരു പാട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാടാറുണ്ട്, മത്സരങ്ങൾക്കൊക്കെ പാടാറുണ്ട്. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ, നീ എന്നെ വെടിഞ്ഞോ ദേവാ, എൻ മാനസം നീറുന്നു നാഥ, നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം നീറുന്നു ദേവാ. ജീവിതത്തിൽ ദൈവം എന്നെ മറന്നോ എന്ന ചോദ്യങ്ങൾ മനുഷ്യരിൽ സാധാരണമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ഭക്തനാണ് ദാവീദ്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാൻ, വന്യമൃഗങ്ങളിൽ നിന്ന് ആടുകളെ സംരക്ഷിക്കുന്ന നല്ല ഉറച്ച ദൈവാശ്രയമുള്ള ഒരു ഭക്തനാണ് ദാവീദ്. പക്ഷെ ദാവീദിന്റെ ജീവിതത്തിലും ഒരു ശത്രു തന്നെ കൊല്ലുവാനായിട്ട് വരുമ്പോ നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കുന്നു ദൈവമേ എന്ന് ദാവീദും ചോദിക്കുക. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. എനിക്ക് തോന്നുന്നു സൈക്കോളജി പഠിക്കുന്നവരൊക്കെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ പഠിക്കും. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്ത് ജീവിതത്തിലെ നിരാശകളിൽ നിന്ന് അവരെ
പ്രതീക്ഷകളിലേക്ക് കൈപിടിച്ചുയർത്തിയാളാണ്. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡ് 50-ാം വയസ്സായപ്പോൾ അദ്ദേഹത്തിന് അർബുദം രോഗമാണ്, അർബുദ രോഗം ബാധിച്ചു. വേദന അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ചികിത്സ വെച്ച് അവസാനം അസഹനീയമായ വേദന വന്നപ്പോൾ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് മരിക്കണം, എന്തെങ്കിലും തന്നെ കൊല്ലണം, എനിക്ക് അത്രത്തോളം വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ ഡോക്ടർ 21 മില്ലിഗ്രാം മോർഫിൻ കുത്തിവെച്ച് അദ്ദേഹം 51-ാം വയസ്സിൽ മരണപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം. അപ്പൊ ജീവിതത്തിൽ തകർന്നു പോകുന്ന, സ്വയം ജീവിതം നശിപ്പിക്കുന്ന ഒരു പ്രവണത, നിരാശ കൊണ്ട് ആളുകൾ അങ്ങനെ ജീവിതത്തിൽ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്ന് സാധാരണ മനുഷ്യർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഒരു ഒരു ആർട്ടിക്കിൾ വായിച്ചു, ചിതയും ചിന്തയും എന്നൊരു മലയാളം പുസ്തകം. അതിൽ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യന് വേണമെങ്കിൽ ചിതയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ചിന്തയിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണമെങ്കിൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാം, മരിച്ച മനുഷ്യന് എഴുന്നേൽക്കാം, പക്ഷെ അവന്റെ ചിന്തയിൽ നിന്ന്, ചിന്താഗതികളിൽ നിന്ന് ഒരിക്കലും അവൻ എഴുന്നേൽക്കാൻ സാധിക്കില്ല. പലപ്പോഴും മനുഷ്യന് നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ തീരുമാനം എടുക്കുക. നമ്മൾ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഇനി രക്ഷപ്പെടില്ല, എനിക്കിനി രക്ഷയില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. എന്റെ മക്കൾ ഇനി ഗുണപ്പെടുകയില്ല, എന്റെ ഭർത്താവ് ഇനി നന്നാവാൻ പോണില്ല, എന്റെ ഭാര്യ ഇനി എന്നെ അനുസരിക്കാൻ പോണില്ല. ഇങ്ങനെ ജീവിതത്തിൽ സ്വയം നമ്മെക്കുറിച്ച് തന്നെ വിധി എഴുതി ജീവിക്കുന്ന ജീവിതങ്ങൾ അനേകമുണ്ട്, വിഷാദ ജീവിതം നയിക്കുന്നവർ. ദാവീദും പറയുന്ന അങ്ങനെ തന്നെയാണ്, നീ എന്നെ മറന്നുകളും, ഇനി നീ എത്രത്തോളം മറക്കും എന്ന നിരാശയുടെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ദാവീദ് ദൈവത്തോട് ചോദിക്കുക. ഇങ്ങനെ ഒരു ഭാഗം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്, എനിക്കിനി രക്ഷയില്ല, ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. പല പ്രാവശ്യം നമ്മൾ PSC ടെസ്റ്റ് നമുക്ക് ലിസ്റ്റിൽ ഒന്നും കയറിപ്പറ്റാനായിട്ട് കഴിയുകയില്ല. പക്ഷേ കുറെ കഴിയുമ്പോൾ നമ്മൾ പറയും, ഇനി ഞാൻ എഴുതുന്നില്ല. ദൈവം നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ 2 വയസ്സിലൂടെ നീട്ടി തന്നിട്ടുണ്ട്. ധാരാളം സാധ്യതകൾ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും നീട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വയം വിധി കൽപ്പിക്കും, എനിക്കിനി രക്ഷയില്ല, ഞാൻ ഇനി എഴുതിയാൽ രക്ഷപ്പെടാൻ പോകും. പ്രിയമുള്ളവരെ, വിഷാദത്തിൽ തളച്ചിടപ്പെടുന്ന ജീവിതങ്ങളാണ് നമുക്കറിയാം. ഒരുപാട് പേര് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നു, എത്രയോ വലിയ വലിയ മനുഷ്യർ, ഭക്തന്മാർ. മലയാളത്തിലെ ഒരു പ്രഗത്ഭനായ കവിയായിരുന്നു ഇടപ്പള്ളിരാജ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ ജീവിതം അവസാനിപ്പിച്ച ഒരാളാണ്, ആത്മഹത്യ ചെയ്തയാളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനിയും പാടുവാൻ താല്പര്യമുണ്ട്, പക്ഷേ എന്റെ വീണ ആരോ കട്ടുകൊണ്ടുപോയി. ഇങ്ങനെ ചിന്തിച്ച് ജീവിതത്തെ നിരാശയിലേക്ക് നയിച്ച് ജീവിതത്തിൽ അങ്ങനെ തന്നെ മരിക്കുന്ന ആളുകൾ ധാരാളം വരും. എന്നാൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ല. ഈ നിരാശകൾ ദൈവം തരുന്ന പ്രത്യാശയെ കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തിയ ആളുകളുണ്ട്. ഉദാഹരണത്തിന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് അബ്രഹാമിനെ കാണാം. അബ്രഹാമിന് ദൈവം വാർദ്ധക്യത്തിന് ഒരു മകനെ കൊടുത്തു. ദൈവം പറഞ്ഞു, നീ ഇവനെ മോറിയാമലയിൽ കൊണ്ടുപോയി എനിക്ക് യാഗം കഴിക്കണം. ആ ദിവസമായപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു. അപ്പൊ അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു എന്ന് പറയണമെങ്കിൽ അബ്രഹാം അതുവരെ എന്ത് ചെയ്യായിരുന്നു, ആ രാത്രി എന്ത് ചെയ്യായിരുന്നു? നമുക്ക് സങ്കല്പിക്കാം, വരികൾക്കിടയിൽ വായിക്കാം. അബ്രഹാം സുഖമായിട്ട് തലേദിവസം ഉറങ്ങി. പിറ്റേ ദിവസം പോകുന്ന എവിടേക്കാണ്? സ്വന്തം മകനെ ദൈവത്തിന് യാഗമായി കൊടുക്കും, അവനെ കൊന്ന് അവനെ ബലിയർപ്പിക്കുവാനാണ്. ആ ഒരു സംഘർഷ അവസ്ഥയിലും മാനസികമായ പിരിമുറുക്കത്തിന്റെ മധ്യത്തിലും വേദപുസ്തകം നമ്മളോട് പറയുന്നത്, അബ്രഹാം നന്നായിട്ട് രാത്രി ഉറങ്ങിയെന്ന്, അധികാലത്തെ എഴുന്നേറ്റു. എന്തുകൊണ്ട്? മകനെ ബലിയർപ്പിക്കേണ്ട ദിവസത്തിന്റെ തലേ രാത്രിയിലും അബ്രഹാം ഉറങ്ങാൻ കഴിഞ്ഞു. അബ്രഹാമിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പ്രത്യാശ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ ദൈവമാണ്, ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല.
ദൈവം എന്നെ കാത്തുകൊള്ളുന്നു, ദൈവം ഒരു വഴി ഉണ്ടാക്കും. ഇതാണ് അബ്രഹാമിനെ സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിച്ചത്. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വരുമ്പോ അവിടെ യാക്കോബിനെ അതുപോലെയുള്ള യേശു ക്രിസ്തു ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരെയൊക്കെ രാജാവ് തുറങ്കിലടച്ചു പീഡിപ്പിച്ചു, പലരെയും കൊന്നു. അവസാനം പത്രോസിനെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. പത്രോസിനെ വിചാരണയ്ക്ക് കൊണ്ടുവരികയാണ്. വിചാരണ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വിചാരണ നടത്തി മരണശിക്ഷയ്ക്ക് വിധിക്കും. അതാണ് പത്രോസിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിതം. അവിടെ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ആ വിചാരണയ്ക്ക് പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവരുവാനുള്ള പത്രോസ് തലേ രാത്രിയിൽ രണ്ട് പടയാളികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങിയെന്ന് പുസ്തകം വായിച്ചു. രണ്ട് പടയാളികൾ അന്ന് ഈ പത്രോസിന് കാവൽപ്പിക്കുകയാണ്, പിറ്റേ ദിവസം തൂക്കിക്കൊല്ലേണ്ട മനുഷ്യന്. പക്ഷെ പത്രോസ് ഈ രണ്ട് പടയാളികളുടെ മധ്യത്തിലും സുഖമായിട്ട് ഉറങ്ങി. എങ്ങനെ പൗലോസ് പത്രോസിന് ഇത്രയും സുഖത്തോടെ ഈ പിറ്റേ ദിവസം മരിക്കാൻ പോകുന്ന പത്രോസ് ഉറങ്ങി? പത്രോസിന് ഒരു പ്രതീക്ഷ ഉണ്ടായി, എന്റെ ദൈവം അറിയാതെ ഒന്ന് സംഭവിച്ചു. ഇങ്ങനെ ഈ മനുഷ്യരുണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ വിഷാദങ്ങളെ ആഹ്ലാദങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ഒരു സഹായം നമുക്ക് ആവശ്യം. ദൈവത്തിന്റെ സഹായം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ ദാവീദ് ആദ്യത്തെ രണ്ട് വാക്യങ്ങളിലും ഈ ഒരു വിഷാദത്തിൽ നിന്നാണ് ചോദിച്ചതെങ്കിൽ മൂന്നും നാലും വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൂന്നും നാലും വാക്യങ്ങൾ: എന്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരവരണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എന്റെ ശത്രു പറയരുത്, ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. ഈ വരികൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്. ഇതൊരു പ്രാർത്ഥന തന്നെയാണ്. ഒന്നും രണ്ട് വാക്യങ്ങൾ നിരാശയുടെ അല്ലെങ്കിൽ പരാതിപ്പെടുന്നതിന്റെ ഒരു പരിഭവത്തിന്റെ വാക്കുകളായി ദാവീദ് എഴുതുമ്പോൾ മൂന്നും നാലും വാക്യങ്ങളിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവമായ യഹോവേ, അങ്ങനെ തുടങ്ങി പ്രാർത്ഥിക്കുക. അപ്പൊ ദാവീദിന്റെ പരാതികൾ, നിരാശകൾ, വിഷാദങ്ങൾ പ്രാർത്ഥനയായി രൂപപ്പെടുകയാണ് അടുത്ത വരികളിൽ. നമുക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പരാതിയെ തന്നെ കിടക്കുകയാണ്. പരാതികളെ പ്രാർത്ഥനകളാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. 2020 ഒടുവിലുള്ള നാളുകളും ഇതുവരെയുള്ള 2021 ദിവസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പരാതികളുടെ ദിവസം. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരാതികളെല്ലാം പ്രാർത്ഥനകളായി മാറുന്നു. സങ്കീർത്തനക്കാരന്റെ ഈ വാരികളെ പഴയ നിയമ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവാനുഭവത്തിന്റെ ദൂരമറിഞ്ഞ ജീവിതമെന്ന്. ദൈവാനുഭവത്തിന്റെ ദൂരമറിഞ്ഞ ജീവിതം, എന്റെ ദൈവമേ എന്നാണ് ദാവീദ് തുടങ്ങുന്നത്. എന്റെ ദൈവമേ വേദപുസ്തകത്തിൽ അങ്ങനെ എന്റെ എന്ന് വിശേഷിപ്പിക്കുന്ന വരികളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ദൈവം എന്റെ വ്യക്തിപരമായ അനുഭവമാകുന്നു എന്നുള്ളതാണ്. തോമസ് സുവിശേഷം നമുക്കറിയാം, തോമസ് യേശു ഉയർത്ത് ശിഷ്യന്മാരെ സന്ദർശിക്കുമ്പോൾ തോമസ് അവിടെ ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും കുറേ ദിവസം കഴിഞ്ഞ് തോമസിനെ സന്ദർശിക്കുവാനായിട്ട് യേശു വരിക ഉയർത്ത കർത്ത. നേരത്തെ തോമസ് ശിഷ്യന്മാർ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? എനിക്ക് അവനെ കാണാതെ അവന്റെ വിലാപുറത്തൊടാതെ അവൻ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. അവിശ്വാസി, അല്പവിശ്വാസി. ആ അല്പവിശ്വാസിയ തോമസ് യേശു വന്നു, തന്റെ കയ്യും വിലാപുറവും കാണിച്ചു കൊടുത്തു, അവൻ തൊട്ടു. അവിടെ യേശു തോമസ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവ. വ്യാകരണത്തിൽ നമുക്ക് എന്റെ കർത്താവ് ദൈവവുമായുള്ളവ എന്ന് പറഞ്ഞാലും മതി. പക്ഷേ രണ്ട് പ്രാവശ്യം തോമസ് ഇവിടെ എന്റെ എന്നുള്ളത് ആവർത്തിക്കും. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇവിടെ ദാവീദ് നിരാശയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക മൂന്നാമത്തെ വാക്യത്തിൽ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ഞങ്ങളുടെ ദൈവമേ എന്നല്ല, വെറും ദൈവമേ എന്നല്ല,
ദാവീദ് പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവമേ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? എന്റെ ദൈവമേ, എന്നെ വ്യക്തിപരമായി അറിയുന്ന ദൈവമേ. പലപ്പോഴും ഈ സഹായിയെ പോലെയാണ് നമ്മുടെ ജീവിതം. സഹായിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സഹായി ആ പട്ടണത്തിൽ യേശു വരുന്നു എന്നറിഞ്ഞപ്പോ സഹായിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായി. എന്താണ് ആഗ്രഹം? യേശു എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണം. അതുകൊണ്ട് അവൻ ആൾക്കൂട്ടത്തിലേക്ക് വന്നു. ആൾക്കൂട്ടം വലുതാകൊണ്ട് അവന് കാണാൻ പറ്റിയില്ല. അവൻ പൊക്കം ഉയർച്ച കുറഞ്ഞവനാണ്. അവൻ കാട്ടത്തി മരത്തിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ഈ സഹായിക്ക് അവന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? ദൈവത്തെ, യേശുവിനെ എനിക്ക് കാണാം. പക്ഷെ യേശു എന്നെ ഒരിക്കലും കാണരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ അങ്ങനെയാണ്. എനിക്ക് ദൈവത്തെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കണം. ആ കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് നടത്തി തരണം. പക്ഷേ ഞാനിങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറി ജീവിച്ചു കൊള്ളാം. സഹായി അങ്ങനെ ദൈവം യേശു എന്നെ കണ്ടുപിടിച്ചാൽ സഹായിക്കറിയാൽ ഇനി ഒരിക്കലും അധികമായി ചിന്തം പിരിക്കാൻ പറ്റുകയില്ല. ഇനി ഒരിക്കലും കൂടുതലായിട്ട് ഒന്നും പാപം ചെയ്യാൻ പറ്റുകയില്ല. ഇനി കർത്താവിന്റെ മകനായിട്ട് തന്നെ ജീവിക്കേണ്ടതായിരിക്കും. അതിന് എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് യേശുവിനെ കാണണം, യേശു എന്നെ കാണണം. ഇന്നത്തെ വിശ്വാസികളുടെ ഒരു വലിയ ആശയം, ഒരു വലിയ ദർശനം ഇതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്, എന്റെ ആവശ്യത്തിന് യേശുവിനെ എനിക്ക് വേണം. ആവശ്യം കഴിയുമ്പോൾ യേശുവിന്റെ വഴിക്ക് പോകണം. എന്നാൽ എന്താണ് സംഭവിച്ചത് അവിടെ നമുക്കറിയാം. ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന യേശു കൃത്യമായിട്ട് അവനെ നോക്കി അവന്റെ പേര് പറഞ്ഞ് വിളിക്കുകയാണ്. കൃത്യമായി അവനെ തന്നെ വിളിച്ച് താഴെ ഇറക്കുകയാണ്. അന്ന് വരെ യേശു ആരെന്ന് അവനോ സഹായി ആരെന്ന് യേശുവിനെ അറിയുന്നില്ല, അറിയുന്നില്ല എങ്കിൽ, അങ്ങനെ ചിന്തിച്ചുവെങ്കിലും വ്യക്തിപരമായി സഹായിയെ അറിയുന്ന ഒരു കർത്താവ്. അങ്ങനെ അവന്റെ വ്യക്തിപരമായ അനുഭവമായി, വ്യക്തിഗതമായ അനുഭവമായി യേശു മാറിയപ്പോൾ പിന്നീട് അവന്റെ വീട്ടിലുണ്ടാകുന്ന രൂപാന്തരം, അവന്റെ സ്വഭാവത്തിലുണ്ടാകുന്ന രൂപാന്തരം, ഒരു മാനസാന്തരം, അത് നമ്മളവിടെ വായിക്കുകയാണ് സുവിശേഷം. അപ്പൊ ദൈവം എന്റെ വ്യക്തിപരമായ അനുഭവമായി എനിക്ക് എപ്പോഴാണ് മാറുന്നത്? പ്രാർത്ഥനകളിൽ ഈ ഒരു വിശ്വാസത്തോടുകൂടെ ദാവീദ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മൂന്നും നാലും വാക്യങ്ങൾ പ്രാർത്ഥനകൾ, പ്രാർത്ഥനയാണ്. പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ദാവീദ് ആ പരാതികളെ പ്രാർത്ഥനകളാക്കി മാറ്റുകയാണ്. അവന്റെ മുറിവുകൾ ദൈവത്തിന്റെ, ദൈവമായിട്ടുള്ള വ്യക്തിബന്ധത്തിന് ആഴം കൂട്ടുകയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമുക്കും ആവശ്യം. വേദപുസ്തകത്തിൽ എന്റെ ദൈവം എന്ന് പറയുന്ന അപൂർവ സന്ദർഭങ്ങളിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരാധിക്ക് നമുക്ക് പറയാൻ കഴിയണം, ദൈവം എന്റെ ദൈവമാണ്. രൂത്തും ഓർപ്പയും നവോമിയും നമുക്കറിയാം. ആറു പേരുണ്ടായിരുന്നു, പക്ഷെ പുരുഷന്മാരെല്ലാം പോയി. മൂന്ന് പേരാണ് അവശേഷം, മൂന്ന് സ്ത്രീകൾ. അവിടെ രൂത്ത് തന്റെ അമ്മാവിയമ്മയോട് പറയുന്ന ഒരു വാക്യം, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ദൈവം എന്റെ ദൈവം. വേദനയുടെ മധ്യമാണ്, വേർപാടിന്റെ മധ്യമാണ്. അമ്മയും വിധവയായി, ഈ മരുമകളും വിധവയായി. പക്ഷെ തുല്യ ദുഃഖിതരായ അവർ പറയുകയാണ്, നിന്റെ ദൈവം എന്റെ ദൈവം. ഈ പരിക്കുകൾ, ഈ വിഷാദങ്ങൾ നമ്മെ പച്ച മനുഷ്യരാക്കി മാറ്റണം. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന് അത് ആക്കം കൂട്ടുന്നു. എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് വാതിലൊരുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇരുവത്തിന്റെ ജീവിതത്തിൽ നമ്മൾ അത് കണ്ടു. ദാവീദിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളവരെ. ഇനി നമ്മൾ നോക്കുമ്പോൾ അവസാനത്തെ വാക്യങ്ങളിലേക്ക് നമുക്ക് പറയാം. അഞ്ചു മാറും വാക്യം ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കാം. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ഈ രണ്ട് വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അറിയാം, ഇത് ഭാവി കാലത്ത് കുറിച്ച് ദാവീദ് പറയുന്നു, തന്റെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ച് പറയുന്നു. ഞാൻ
നിന്നെ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് എന്റെ ഹൃദയം രക്ഷയിൽ ആനന്ദിക്കും. വരാൻ പോകുന്ന കാര്യം, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. പാടിയിരുന്നു, പാടിക്കൊണ്ടിരിക്കുന്നു, പാടും. ഭാവി കാലം പ്രത്യാശയുടെ വരികളാണ്, പ്രത്യാശയുടെ വരികളാണ്. ഭൂതകാലം വിഷാദത്തിൻ്റെതായിരുന്നു ദാവീദിന്റെ, വർത്തമാനകാലം പ്രാർത്ഥനയുടേതായിരുന്നു. അവസാനത്തെ വരികളിൽ ദാവീദിന്റെ ഭാവി കാലത്തെ വരച്ച് കാണിക്കുകയാണ്. പ്രത്യാശയുടെ, ഭാവിയുടെ മധുരമറിഞ്ഞ ഒരു ജീവിതം. നമ്മുടെ ജീവിതത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച വിഷാദങ്ങളെ അതിൽ തന്നെ നമ്മൾ നിൽക്കാതെ, അത് പരിഭവങ്ങളായും പരാതികളായും മാത്രം നമ്മൾ മറ്റുള്ളവരോടും സമൂഹത്തോടും ഒക്കെ പ്രദൈവത്തോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ നമ്മൾ പ്രാർത്ഥനകളാക്കി മാറ്റി, പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം നൽകും. അങ്ങനെയാകുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രത്യാശയുള്ളവരായി. ഈ രണ്ട് വരികളും ദാവീദ് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ പിന്നീട് ദാവീദിന്റെ ഉള്ളിൽ നിന്ന് വന്ന വരികൾ പ്രത്യാശയുള്ള, ഞാൻ അവന് പാട്ട് പാടും, ഞാൻ അവന് ഹൃദയം, എന്റെ ഹൃദയം അവനിൽ ആനന്ദിക്കും. പ്രിയമുള്ളവരെ, ദൈവം എത്ര നല്ലവരാണെന്ന് ദാവീദ് വിളിച്ചറിഞ്ഞവർ, എന്റെ ദൈവം എനിക്ക് നന്മ ചെയ്യും എന്ന് ദാവീദ് ഉറപ്പായിട്ട് വിശ്വസിക്കും. നമ്മുടെ ജീവിതത്തിലും ഈ ഭാവിയുടെ മധുരം നമുക്ക് പ്രാർത്ഥനയിലൂടെ അനുഭവിക്കാൻ സാധിക്കുമോ, നമുക്ക് പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കാമോ? വേദപുസ്തകത്തെ ഒരു ഭക്തൻ വിശേഷിപ്പിച്ചിരിക്കുന്ന വളരെ അർത്ഥവത്തായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, പ്രതീക്ഷയുടെ മഷി. ഇതിലെഴുതിയിരിക്കുന്ന മഷിയെ പ്രതീക്ഷയുടെ മഷി, വാഗ്ദാനങ്ങളുടെ നൂലിൽ കോർത്ത് പ്രത്യാശയുടെ പുറഞ്ചട്ടയിട്ട പുസ്തകമാണ് ബൈബിൾ. ഞാൻ ഒന്നുകൂടെ പറയാം, പ്രതീക്ഷയുടെ മഷിയുണ്ട്, വാഗ്ദാനങ്ങളുടെ നൂലിൽ കോർത്ത് പ്രത്യാശയുടെ പുറഞ്ചട്ടയിട്ട പുസ്തകമാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ, വിഷാദങ്ങളുണ്ട് ഈ ബൈബിളിൽ, വേദനകളുണ്ട് ഈ ബൈബിളിൽ, പ്രാർത്ഥനകളുണ്ട് ഈ ബൈബിളിൽ, പക്ഷെ എല്ലാറ്റിനും ഒരു പ്രത്യാശ നൽകുന്ന പുറഞ്ചട്ട ഈ ബൈബിളിനുണ്ട്. അതുകൊണ്ട് ഈ ബൈബിളിനെ ചേർത്ത് പിടിച്ച്, അതിലെ വാക്യങ്ങളെ ചേർത്ത് പിടിച്ച്, പ്രത്യേകിച്ച് ഈ 13 സങ്കീർത്തനത്തെ ചേർത്ത് പിടിച്ച് നമുക്ക് പറയാം, എന്റെ ദൈവം എനിക്ക് നന്മ ചെയ്യും, എന്റെ ദൈവം എനിക്ക് വലിയവ ചെയ്യും. വെറും 6 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം നമ്മെ എന്നെ പഠിപ്പിച്ചത് എന്താണ്? വിഷാദങ്ങൾ അതിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കാം, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അതിലൂടെ പ്രത്യാശ നാം അനുഭവിക്കണം. വേദപുസ്തകത്തിൽ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലെ നിരാശാ സങ്കീർത്തനങ്ങൾ, വിലാപ സങ്കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന സങ്കീർത്തനങ്ങളിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാത്തിലും ഒരു പ്രത്യാശ. 22 സങ്കീർത്തനമാണ് ഏറ്റവും വലിയ ഉദാഹരണം. അത് ആരംഭിക്കുന്നത് ക്രൂശിൽ യേശു പറഞ്ഞ വാക്യം അവിടെയാണ് നമ്മൾ കാണുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ദാവീദ് ചോദിക്കുകയാണ്. എന്റെ അവസാന വാക്യം നമുക്ക് നോക്കാം, 22 സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം. അവിടെ ദാവീദ് പറയുകയാണ്, അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. അതും ഭാവി കാലം വർണ്ണിക്കും. പ്രത്യാശയാണ് ദാവീദ് ഈ ജീവിതത്തിൽ ഈ പ്രത്യാശ അനുഭവിച്ച, എങ്ങനെ പ്രാർത്ഥിച്ച, പ്രാർത്ഥനയിലൂടെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട നാളുകൾ എന്ന് പറയാവുന്ന ഈ ഒരു കാലഘട്ടം, ജോലികളില്ല, ക്ലാസ്സുകളില്ല, മറ്റെല്ലാ തലത്തിലും നമുക്ക് കൂട്ടായ്മകളില്ല, ഒരു വിവാഹത്തിനോ ഒരു മരണത്തിനോ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നില്ല, യാത്രകൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല, അങ്ങനെ ഒരു തരം തടങ്കൽ ജീവിതം നയിക്കുന്നു നമുക്ക്, നിരാശയുടെ ജീവിതം നയിക്കുന്നു. ഭവനങ്ങളെ പ്രാർത്ഥനാ ഗോപുരങ്ങളാക്കും, പ്രാർത്ഥനാ ആലയങ്ങളാക്കും. അങ്ങനെയാക്കുമ്പോൾ നാളെ നമുക്ക് പ്രത്യാശയുള്ളതായിത്തീരും, പ്രതീക്ഷയുള്ളതായിത്തീരും. അതിന് ദൈവത്തിന്റെ ആത്മാവും